വയനാട്ടിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. ആ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഒരു ഉന്നത തസ്തികയിൽ മന്ത്രി ഇ പി ജയരാജൻ്റെ സഹോദരി പുത്രിയെ ഉന്നത തസ്തികയിൽ നിയമിച്ചു എന്നാണ് ഇപ്പോൾ ഈ വിവാദം. ഈ വിവാദം ഉയരാൻ കാരണം ലീഗ്, യൂത്ത് ലീഗ് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്ക്. മന്ത്രി ഇ പി ജയരാജൻ്റെ സഹോദരി പുത്രിക്ക് മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിലെ എച്ച് ആർ വിഭാഗത്തിൽ അടുത്തിടെ ജോലി ലഭിച്ചതിനെതിരെയാണ് പരാതി. വിംസ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ജൂലൈ 4 റിപ്പോർട്ട് സമർപ്പിച്ചത്. ഏറ്റെടുക്കുന്നതിനെ അനുകൂലിച്ചായിരുന്നു സമിതി റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ അടക്കം സർക്കാർ ഏറ്റെടുക്കുമെന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി സഹോദരി പുത്രിയുടെ തിരക്കിട്ട നിയമനമെന്ന് കാണിച്ച് യൂത്ത് ലീഗ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. സി പി എം അനുഭാവികളെ നിയമിക്കും എന്ന ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണോ സർക്കാർ ഈ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കണം. അതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. തുടർ അന്വേഷണത്തിൽ തൃപ്തികരമല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും. ജീവനക്കാരുടെ വിവരങ്ങൾ സർക്കാരിന് കൈമാറിയ ശേഷം നടന്ന നിയമനത്തിൽ ഉന്നതതല ഇടപെടലുകളുണ്ടെന്നും ആരോപണമുയരുന്നു. എന്നാൽ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവർക്ക് നിയമനം നൽകിയതെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ജൂലൈ 14 നിയമനം നടത്തിയെന്നാണ് പരാതിയിൽ കാണിച്ചിരിക്കുന്നതെങ്കിലും ജൂൺ 26 ഒഴിവുണ്ടായിരുന്ന എച്ച് ആർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ ഇവരെ നിയമിച്ചതെന്നും ആശുപത്രി മാനേജ്മെൻറ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.